ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാർഷിക പരീക്ഷ മാർച്ച് 23 മുതൽ ഏപ്രിൽ 2 വരെ നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കും. SSLC പരീക്ഷ മാർച്ച് 31 തുടങ്ങി ഏപ്രിൽ 29 സമാപിക്കും. 1 മുതൽ 9 വരെയുള്ള വാർഷിക പരീക്ഷ മാർച്ച് 23 മുതൽ ഏപ്രിൽ 2 വരെ നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന നിലയിലായിരിക്കും പരീക്ഷ. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ വാർഷിക പരീക്ഷ മാർച്ച് മാസം 23 ആരംഭിച്ച് ഏപ്രിൽ മാസം 2 അവസാനിച്ചു. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്ന നിലയിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. വാർഷിക പരീക്ഷ എഴുതുവാനുള്ള ഒരു തയ്യാറെടുപ്പ് മറ്റ് പിന്നെ പ്രധാനപ്പെട്ട പരീക്ഷകൾ എഴുതുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനം കൂടി ആയിരിക്കും. പരീക്ഷ പേടി ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഇത് പ്രയോജനപ്പെടും. പ്രത്യേകം സാഹചര്യത്തിൽ ലളിതമായ ചോദ്യങ്ങളായിരിക്കും കുട്ടികൾക്കായി തയ്യാറാക്കുക. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മധ്യവേനൽ അവധിയായിരിക്കും. ജൂൺ 1 സ്കൂൾ തുറക്കും. ഇതിനു മുന്നോടിയായി ജനപങ്കാളിത്തത്തോടെ PTA, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയും സ്കൂളും പരിസരവും ശുചീകരിക്കും. ജൂൺ 1 തന്നെ സ്കൂൾ തുറക്കും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മെയ് മാസം 15 മുതൽ സ്കൂളും സ്കൂൾ പരിസരവും ശുചീകരിക്കുന്ന നടപടികൾ ജനപങ്കാളിത്തത്തോടുകൂടി പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് മുന്നോടിയായി സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും സ്കൂൾ തലത്തിലുമുള്ള യോഗങ്ങൾ വിളിച്ചു ചേർക്കും. അധ്യാപകർക്ക് മെയ് മാസത്തിൽ പരിശീലനം നൽകും. SSLC പരീക്ഷ മാർച്ച് 31 തുടങ്ങി ഏപ്രിൽ 29 അവസാനിക്കും. +2 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ മാർച്ച് 30 ആരംഭിച്ച് ഏപ്രിൽ 22 പൂർത്തിയാകും. +1 പരീക്ഷ ജൂൺ 2 മുതൽ 18 വരെ നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. +1 പരീക്ഷ പുതിയ പരീക്ഷയാണ്. ജൂൺ മാസം 2 മുതൽ 18 വരെ പഠിക്കാൻ ധാരാളം സമയം കുട്ടികൾക്ക്. +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഈ പഠന വിടവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നികത്തുന്നതിന് വേണ്ടി വിവിധ ഏജൻസികൾ SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയും വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നുണ്ട്. NSS അതിൽ തെളിമ എന്ന് പറഞ്ഞൊരു പരിപാടി നന്നായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. പഠന വിടവ് നികത്തുന്നതിന് വേണ്ടി വിവിധ ഏജൻസികൾ SSLC ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിദ്യാർത്ഥികളെ സഹായിക്കും. വായനയുടെ വസന്തം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപയുടെ പുസ്തകങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ ലൈബ്രറികൾക്ക് നൽകും. തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കാൻ തൊഴിൽ വകുപ്പ് തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ ഒരു പ്രതിബദ്ധത വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നതിനും ഓരോ തൊഴിലാളികളുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം കൊടുക്കുകയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും അതുവഴി പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലയിലാണ് തൊഴിൽ വകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. സെക്യൂരിറ്റി ഗാർഡ് മേഖല, ചവിട്ടുതൊഴിലാളി മേഖല, നിർമ്മാണ തൊഴിലാളി മേഖല, ചെത്ത് തൊഴിലാളി മേഖല, മരം കയറ്റ തൊഴിലാളി, തയ്യൽ തൊഴിലാളി മേഖല, കയർ തൊഴിലാളി, കശുവണ്ടി തൊഴിലാളി, മോട്ടോർ തൊഴിലാളി, തോട്ടം തൊഴിലാളി, സെയിൽസ്മാൻ, സെയിൽസ് വുമൻ, നഴ്സ്, ഗാർഹിക തൊഴിലാളി, ടെക്സ്റ്റൈൽ മിൽ തൊഴിലാളി, കരകൗശല തൊഴിലാളി, പാരമ്പര്യ തൊഴിലാളി, മാനുഫാക്ചറിംഗ് പ്രോസസ്സിംഗ് മേഖലയിലെ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, മത്സ്യബന്ധന വിൽപ്പന തൊഴിലാളികൾ എന്നീ 17 ഇനത്തിലാണ് ഈ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചവറ.